നീ കേരളത്തിലോ കഭി സുഗരക നീ നീ ഇത്ര നാളും കാണാൻ കൊതിച്ചിരുന്ന നിന്റെ ജന്മനാട് കണ്ടോ? ഞാൻ നിർബന്ധിച്ചിട്ടുണ്ടെന്നല്ലല്ലോ അച്ഛൻ പോന്നത്, ഗതിയുടെ ഉണ്ടല്ലേ. പിന്നെ പറയുന്നത് കേട്ടാ തോന്നും ബോംബെയിൽ ജാതിയും ബഹളം ഒന്നും ഇല്ലാന്ന്. സരസ്വതി ചേച്ചിയുടെ മകൻ പ്രഭാകരനല്ലേ ഇത്? പ്രഭേട്ടനോടൊന്ന് എന്റെ കൂടെ കാടാമ്പുഴ വരെ വരാൻ അമ്മ പറയണോട്ടോ. മുട്ടർക്കാൻ നിന്നെ നേർച്ചയുള്ളതാ. പിന്നെ നിന്റെ നേർച്ച ഇല്ലെങ്കിലും പ്രഭാകരൻ ജയിക്കും, അത്ര നേരമേയുള്ള മനസ്സാവന്റെ. പ്രഭേട്ടന്റെ കല്യാണം കഴിഞ്ഞാൽ ഇത് തന്നെ പറയണം. ആന്താടി നീ അങ്ങനെ പറഞ്ഞേ? അമ്മായിക്കും അമ്മായിയുടെ കുടുംബക്കാർക്കുമേ ഇപ്പൊ തരണം പോലെ വാരിക്കോരി തരാൻ പ്രഭേട്ടന്റെ പെണ്ണ് സമ്മതിക്കില്ല. അതന്നെ എനിക്ക് പ്രഭാകരൻ എന്തെങ്കിലും തരണുണ്ടെങ്കിലേ അത് ഞാൻ അവന്റെ സ്വന്തം അമ്മായി ആയതുകൊണ്ടാ. അല്ലാതെ നിന്നെ പോലെ മതി മതി. വർത്താനം തുടങ്ങി അപ്പ കീരിയും ബാബു അവർ രണ്ടാളും. അല്ലേ, നിങ്ങൾ രണ്ടാളും എപ്പോഴും ഒറ്റക്കെട്ടാണല്ലോ. ഈശ്വര, രാമകൃഷ്ണനല്ലേ ഇത്? എന്റെ രാമേഷ, ചെറിയ മോനാണി ബോംബെന്ന്. ഇന്നലെ കൂടി നിന്റെ കാര്യം പറഞ്ഞുള്ളൂ. അല്ല, നിന്റെ കോല ആകെ മാറിയല്ലോ രാമേഷ. ഇപ്പൊ കണ്ട ശരിക്കും ഒരു ഹിന്ദിക്കാരൻ മാതിരി. എന്നെ മനസ്സിലാവാണ്ട് സരുവമ്മയല്ലേ, ഓർമ്മയുണ്ടല്ലേ. വലിയ പെണ്ണായി, ഞാൻ എത്ര ചെറുപ്പത്തിൽ കണ്ടതാ. മേച്ച് നിക്കാണ്ട് ചെന്ന് ചായക്ക് വെള്ളം വെക്ക്. വാ വാ മോളെ, ദേ ഒന്ന് വേഗം എഴുന്നേറ്റ്, ഒന്ന് എഴുന്നേറ്റ്. മതി കൊണ്ടുവരണ സേവയൊക്കെ ഒന്ന് എഴുന്നേറ്റ്. ചേച്ചിയുടെ മകൻ നാട്ടിൽ വലിയ പൊതുപ്രവർത്തകനാണല്ലേ, നാട്ടുകാരെ എടുത്തോണ്ട് നടക്കണം. കണ്ടു ഈശ്വര, അവൻ ജയിച്ചിട്ടുണ്ടാവും, ഈ വാർഡിലെ മെമ്പറാവൻ. ഗോമതിയേട്ടത്തേക്ക് സുഖല്ലേ? കേറി കിടക്കാൻ ഇങ്ങനെ ഒരു സ്ഥലം ഉള്ളോണ്ട് ആ കഷ്ടപ്പാട് ഇല്ലാന്ന് പറയാം. എത്ര കാലം വെച്ചിട്ടാ അന്യനാട്ടിൽ കഴിയ. അതുകൊണ്ട് ബോംബെയിലെ സകല ബിസിനസ്സും ഞാൻ അവസാനിപ്പിച്ചു. ഇനിയുള്ള കാലം ഇവിടെയാ, ഈ വീട്ടിൽ. എത്രയായാലും സ്വന്തം നാടും വീടും തന്നെയാ വലുത്, അതിപ്പോഴെങ്കിലും മനസ്സിലായല്ലോ അല്ലേ മോളെ? ഈ നേരത്തെ എന്തോന്ന് ഉറക്കം. മൂപ്പർക്ക് അങ്ങനെ നേരം കാലൊന്നും ഇല്ല, ഏത് സമയത്ത് എന്തിനു റെഡിയാ. ഒന്ന് എഴുന്നേറ്റേ. ഒരു പണിയും ചെയ്യാതിരുന്നു ഉണ്ണുമ്പോ വേറെ എന്തിനാ പറ്റിയല്ലേ. ഒന്ന് എഴുന്നേറ്റ്. എന്താ? ഞാനാ ചേട്ടാ രാമകൃഷ്ണൻ. ആരേ രാമകൃഷ്ണൻ? ഏത് രാമകൃഷ്ണൻ? കല്ലാപ്പടി രാമകൃഷ്ണനോ അതോ അരിസ്റ്റക്കടയിലെ രാമകൃഷ്ണനോ? മയക്കം വിട്ടിട്ടില്ല. സോജ സോജ. ഏത് രാമകൃഷ്ണനാണ് ഈ അകത്തേക്ക് പോയത്? നിങ്ങളുടെ അനിയൻ രാമകൃഷ്ണൻ. അവൻ നിന്റെ ആരാ? എന്റെ മനുഷ്യ, നിങ്ങളുടെ അനിയൻ രാമകൃഷ്ണന് മോളും ബോംബെന്ന് വന്നു, ഇനി ഇവിടെ സ്ഥിരതാമസം. എന്ന് വെച്ചാ? എന്ന് വെച്ചാ എന്താ, നമ്മളൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങിക്കൊടുക്കണമെന്ന് അത്ര തന്നെ. ഗാന്ധിയൻ പി കെ പ്രഭാകരന്റെ ഉജ്ജ്വല വിജയത്തോടനുബന്ധിച്ചുള്ള ആട്ടിൻ പാലൊഴിച്ച ചായ സൽക്കാരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കടന്നു വരൂ, കടന്നു വരൂ, കടന്നു വരൂ. ഇതാര വടക്കപ്പെട്ട സുശീല അല്ലേ വരുന്നത്? വടക്കപ്പെട്ട സുശീലയ്ക്ക് അല്പം വഴി കൊടുക്കും. കടന്നു വരൂ, കടന്നു വരൂ. ടിപ്പർ ലോറിയുടെ അടിയിൽ ലാംബി സ്കൂട്ടർ പെട്ടാലുള്ള അവസ്ഥ അറിയാലോ. എന്നാപ്പോ നിങ്ങളെ മോസുബ്രന്ത അവിടെ ഉണ്ട്, വിളിക്കണോ? രണ്ട് ബോണ്ട എടുക്കട്ടെ സുശീല. ഒരു കയ്യിൽ എത്ര എന്നോടാ ഇരിക്കുന്നത്? ചാരായം കുടിച്ച് ഹാപ്പിയായെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ചായ കുടിച്ച് ഇന്നവരാരും ഹാപ്പിയായെന്ന് കേട്ടിട്ടില്ല പ്രഭേട്ട. എന്താ അവിടെ നമ്മുടെ സുബ്രൻ ചത്തോ? ചത്തെങ്കി അവിടെ ചിരിയൊക്കെ കേട്ടണല്ലോ. ഇതൊന്നുമല്ല, എനിക്ക് തോന്നുന്നു പ്രഭേട്ടം വിജയിച്ചത് കൊണ്ട് അപ്പുറത്തെ പഞ്ചായത്തിൽ നിന്ന് വരെ ആൾക്കാർ പുസ്തകം വാങ്ങാൻ വന്നതായിരിക്കും. എന്റെ ദൈവമേ, ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ എന്റെ ജീവിതത്തിൽ പ്രതീക്ഷിച്ചതല്ല. ഒന്ന് മറിക്ക് മറിക്ക് മറിക്ക്. വായിക്ക് വായിക്ക് വായിക്ക്, എല്ലാരും വായിക്ക്. വായിച്ചേ വളരെ കേട്ടാ ഗാന്ധിജി അറിയ. ഓ
എന്റെ സുബ്ര, ഞാൻ എന്താ ഈ കാണുന്നത്? പ്രഭാകരൻ ഇപ്പം ഇങ്ങോട്ട് വന്നത്? ഇതൊക്കെ ഞാൻ നോക്കിക്കോളാം, വൈകിട്ടാവുമ്പോൾ 1000 കോപ്പി ഉറപ്പാ. അല്ല, ഇതെന്താ പുസ്തകം പ്ലാസ്റ്റിക് കവറിലാക്കി വെക്കുന്നത്? വലിയ വലിയ ബുക്ക് സ്റ്റാളിലൊക്കെ അങ്ങനെയാ. ഇനി നമുക്ക് കവറുമ്പോ പേര് എഴുതണം, മഹാത്മാ ബുക്സ് തോന്നൂർക്കാരാ. ഇതാ കണ്ടില്ലടാ, ഞാൻ ജയിച്ചപ്പോ ആളുകൾക്ക് എന്റെ ആദർശത്തിന്റെ വില മനസ്സിലായത്. നാളുകളായിട്ട് പൊടി പിടിച്ചു കിടന്ന ഗാന്ധിജി അറിയാന്നുള്ള എന്റെ പുസ്തകം ജനങ്ങൾ ആർത്തിയോടുകൂടി വായിക്കാൻ വായിച്ചോണ്ട് പോകുന്ന കണ്ടോ? ഇനി തോന്നൂർക്കര നന്നാവും. ചേട്ടാ, രണ്ടു കോപ്പി തരൂ, ഒന്നിന്റെ പൈസ നാളെ. പിന്നെ ഇരട്ടി പൈസ കൊടുത്ത് ആളുകൾ വാങ്ങാൻ നിൽക്കുമ്പോഴാ കടം തരുന്ന പ്രശ്നമില്ല. അങ്ങനെ പറയാതെ സുബ്ര, ഒരേ സമയത്ത് ഒരു വീട്ടിലെ രണ്ടു പേർക്ക് വായിക്കണം തോന്നിയാലോ? ഞാൻ തരാം. ഏയ്, ബുക്ക് സ്റ്റാളിലെ മാനേജർ ഞാനാ, ഇവിടുത്തെ കാര്യത്തിന് ഇറവുണ്ടാ. നീ ഒന്നും മാറി എന്റെ സുബ്ര. ഉറങ്ങാത്ത രാത്രികൾ, സുബ്രൻ തോന്നൂർക്കര. എന്താടത്? ആ വടക്കേപ്പാട്ട സുശീലിന്റെ ആത്മകഥ ഞാൻ എഴുതി അടുപ്പിച്ചതാ. അടുത്ത എഡിഷനിൽ ഭാഷ ഇത്തിരി ശരിയാക്കണം. അവിടെ ഇവിടെ കേട്ട് ഇത്തിരി തറയായി പോയെന്ന് പറഞ്ഞു വിമർശകര്. ഒരു ഡിജിറ്റൽ ഫീൽഡാക്കാൻ ഒരു സിഡിയും. ഒരു കാലത്ത് മലയാള സിനിമ താങ്ങി നിർത്തിയ ചില സിനിമകളുടെ സീനുകൾ കൂട്ടിച്ചേർത്ത ഒരു മിക്സ്. ചെറ്റത്തരം ചെയ്യുന്നുണ്ട് നായേ. ഏത് ബുക്കിലാണ് നീ ഇത് ചെയ്തതെന്നറിയാമോ? സോറി, നല്ല ക്ഷമയുള്ള അഹിംസവാദി ആയതുകൊണ്ട് ഗാന്ധിജി ഇത് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് കരുതി. ശ്രമിച്ചു നാട്ടിക്കലും നശിപ്പിച്ചു കളഞ്ഞോളാം. മോനെ, ഇവിടെ ഏതൊരു പുസ്തകം കൊടുക്കണ്ടെന്ന് കേട്ടു. ഉവ്വ്, ഇതാ വായിക്കാൻ കണ്ണു പിടിക്കുവോ? അത് പിന്നെ ഇത്തിരി വെള്ളെടുത്തിണ്ടെന്നേ ഉള്ളു. കണ്ണട വെച്ചാ ഒരു കുഴപ്പമില്ല. സാക്ഷരത ക്ലാസ്സിൽ നീ എഴുത്തും വായന പഠിപ്പിച്ച ആളാ. ഒരു കോപ്പി കൊടുക്കട്ടെ? ഞാൻ എന്റെ കൈ എഴുത്തു കോപ്പി തരാം. വീട് തെറ്റിയിട്ടൊന്നുമില്ല. അത് മനസ്സിലായി. പക്ഷേ എനിക്ക് എനിക്ക് മനസ്സിലായി. 4 വാർഡിലെ മെമ്പർ പ്രഭാകരനല്ലേ? രഞ്ജിനിയാടാ ഇത്. ഒരിക്കലും വരാൻ പോണില്ലെന്ന് നീ പറഞ്ഞ രാമകൃഷ്ണന്റെ മോൾ രഞ്ജിനി. അല്ല, അവര് ഇന്ന് കാലത്ത് അവര് ബോംബെയിൽ നിന്ന് വന്നു. നിന്നെ നാട്ടുകാര് പൊക്കി എടുത്തുകൊണ്ട് നടക്കുന്ന കണ്ടു എന്നും പറഞ്ഞു. എനിവേ, കൺഗ്രാജുലേഷൻസ്. ഓ, താങ്ക് യു. ചെറിയമ്മാവൻ അകത്തുണ്ട്, വല്യമ്മാവനായിട്ട് സൽക്കാരത്തില്ല. ഇതിനകത്ത് വെച്ചു. നീ അതിനിപ്പോ ഒന്നും പറയാൻ നിക്കണ്ട. ഇവിടെ ഒരു കേടായ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി ഉണ്ടായിരുന്നതാ, അതൊന്ന് നന്നാക്കി തരാൻ പറഞ്ഞ പ്രഭാകരൻ കേൾക്കില്ല. ഇത് പിന്നെ നിങ്ങൾ വന്നത് കൊണ്ട് കളറിൽ കാണാൻ പറ്റി. കാശില്ലാതൊന്നുമല്ല, പറമ്പിലെയും പാടത്തെയും വരുമാനം മുഴുവൻ കണക്ക് വെക്കുന്ന അവനല്ലേ, ചെലവാക്കില്ല അത്ര തന്നെ. എനിക്കാണെങ്കിൽ ഈ പ്രായത്തിൽ ഇതൊക്കെ നോക്കി നടത്താനും കണക്ക് വെക്കാനും ഉള്ള ശേഷി ഇല്ല എന്റെ രാമകൃഷ്ണ. അപ്പൊ ഓരോ പ്രാവശ്യം തേങ്ങ ഇടുമ്പോഴും കൊയ്ത്ത് കഴിയുമ്പോഴും ഗോമതിയമ്മായി അക്കൗണ്ട് ബുക്കിൽ എന്തൊക്കെയോ എഴുതി കുറിച്ച് വെക്കാറുണ്ടല്ലോ, അപ്പൊ അതൊന്നും കണക്കല്ലേ വല്യമ്മാവ? അത് പിന്നെ നീയോ ആ പെണ്ണും പറയണതൊക്കെ. ഞാൻ ചുമ്മാ ബുക്കിൽ എഴുതിയിരുന്നു എന്നല്ലാതെ അതിനൊക്കെ വല്ല വ്യവസ്ഥ വെള്ളിയാഴ്ച ഉണ്ടോ? ആണുങ്ങൾ ഇരുന്ന് വർത്താനം പറയട്ടെ ഗോമതി, നീ അടുക്കളയിലേക്ക് വാ, എനിക്ക് കുറച്ചു നേരം ടി വി ഒന്ന് കാണണം. നടക്കുമോളെ? ചെറിയമ്മാവനെന്താ ഇത്ര തിടീന്ന്? ഒരു കത്തോ ഫോണോ ഒന്നും ഉണ്ടായില്ല. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ വീട്ടിലേക്ക് വരാൻ മുൻകൂട്ടി അറിയിക്കണേ എന്തിനാ? അല്ലേട്ടാ, ഒന്ന് ശബ്ദം കുറയ്ക്കുക കേട്ടത്തി. തനിക്കിപ്പോഴും ഒരു പണിയും തൊഴിലും ഒന്നും ആയിട്ടില്ല അല്ലേ? അച്ഛനെയും വലിയച്ഛനെയും പോലെ ഇപ്പോഴും ഊരുതണ്ടലും രാഷ്ട്രീയവും തന്നെ. ഒരു ബുക്ക് സ്റ്റോൾ ഉണ്ട്. പറമ്പ് നിറയെ അടയ്ക്കയും തേങ്ങയും ഉള്ളപ്പോ എന്തിനാ മറ്റൊരു ജോലി അല്ലേ? നിക്ക്, താൻ കഴിക്കുന്നോ? മൂപ്പളമേന്ന് നോക്കണ്ട, വേണമെങ്കിലാവാം. അയ്യോ, തൊന്നൂർക്കര പഞ്ചായത്തിലെ മദ്യവിരുദ്ധ സമിതിയുടെ നേതാവായി വരും. കൈകൊണ്ട് പോലും തൊഴില്ല, മദ്യം വീട്ടിൽ കേട്ടാൽ സമ്മതിക്കുകയില്ല. അതിപ്പോ ഞാനല്ലേ തീരുമാനിക്കേണ്ടത്? കഴിഞ്ഞ ദിവസം വിദേശ മദ്യത്തിനെതിരെ സിന്ദാബാദ് വിളിക്കുന്ന കണ്ടല്ലോ വല്യമ്മ. തെറ്റുപറ്റിപ്പോയി. ബ്രിട്ടീഷുകാർ എന്ന് ഇന്ത്യ വിട്ടോ അന്ന് തൊലഞ്ഞു. അതുകൊണ്ട് ഞാൻ നിലപാട് മാറ്റി. ഇഷ്ടപ്പെട്ടില്ല, ഇഷ്ടപ്പെട്ടില്ല. അവരോടുള്ള എനിക്ക് എന്തൊക്കെയാ കഴിച്ചോളാം. പ്രഭേടനും കൂടി ഇരുന്നോളൂ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. വേണ്ട, ഞാൻ അപ്പുറത്ത് നിലത്തിരുന്നോളാം. ഇരിക്കടോ,
വേണ്ട, അമ്മ കഴിച്ചോളൂ. അവന് മേശമേലിരുന്ന ഇറങ്ങൂല. ആ ചായപ്പിൽ ചമ്പറം പടഞ്ഞിരുന്ന് ഓട്ട കിട്ടത്തിന് വെട്ടി വിളകണം. പണ്ടേ വർത്തമാനത്തിന് ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാത്തവനാ നിന്റെ വല്യമ്മാവൻ. നീ അവര് പറയുന്നതൊക്കെ കാര്യമായിട്ടെടുക്കാൻ നിൽക്കുകയാണോ? ആ കഞ്ഞിയില്ല കേട്ടോ, അവർക്ക് രാത്രി ചപ്പാത്തി വേണോന്ന് പറഞ്ഞപ്പോ എല്ലാവർക്കും അത് മതിയെന്ന് വെച്ചു. എനിക്കിത് ഇഷ്ടമല്ല എന്നുള്ള കാര്യം അമ്മ മറന്നൂല്ലേ? ഞാൻ അമ്മയുടെ ഒരു 100 തവണ പറഞ്ഞല്ലേ പ്രഭേട്ടിന് മാത്രം ഒരു ഗ്ലാസ് അരി എടുപ്പ് തിടാന്ന്. ആ ഒരു നേരം ചപ്പാത്തി കഴിച്ചാൽ ചത്തൊന്നും പോവില്ല. ഉച്ചക്കലത്തെ ചോറിരിപ്പുണ്ട്, ഞാനതിൽ ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ച് കഞ്ഞിയാക്കി തരട്ടെ? പിന്നെ അതിനകത്ത് ഇത്തിരി പിണ്ണാക്കും കൂടി ഇട്ടോ. ഒരു 15 മിനിറ്റ് മതി, ഞാൻ കുക്കറിൽ കഞ്ഞി ഉണ്ടാക്കാം. വേണ്ട, അമ്മ പറഞ്ഞ പോലെ ഗോതമ്പ് വിഷമില്ലാത്തതുകൊണ്ട് ചത്തുപോകുന്നില്ലല്ലോ.